അവസാനം നമ്മുടെ കേരള പോലീസ് മുഖം രക്ഷിച്ചെടുത്തു. മാസങ്ങൾക്ക് മുമ്പ് എ കെ സെൻ്ററിൽ നടന്ന ഒരു പടക്കമേർ അതിൻ്റെ പ്രതിയെ കിട്ടാതെ പോലീസ് ഇങ്ങനെ തെലങ്ങും വിലങ്ങും ഓടുകയായിരുന്നു. ഒടുവിൽ അവർ ആളിനെ കണ്ടെത്തി പിടിച്ചു. യൂത്ത് കോൺഗ്രസ്സുകാരനായ ഒരു ജിതിനാണ് ഇപ്പോൾ പോലീസ് ആരോപിക്കപ്പെടുന്ന ഈ പ്രതി. അയാൾ പണ്ടും പല പല ക്രിമിനൽ കേസുകളിൽ പ്രതി ആണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായിരുന്നാലും പോലീസ് രാപകൽ വിശ്രമമില്ലാതെ തന്നെ എന്ന് പറയാം. കാരണം എ കെ സെൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സാണ്, സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്താണ്, എപ്പോഴും പോലീസിൻ്റെ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ അർദ്ധരാത്രിയോട് അടുപ്പിച്ച് ഒരു യുവാവ് ഒരു ബൈക്കിൽ വന്ന് പടക്കമെറിയുകയും അത് കെട്ടിടത്തിൻ്റെ പുറത്തെ മതിലിൽ എറി തട്ടുകയും ഒരു ശബ്ദം കേൾക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് അയാൾ പാഞ്ഞു പോവുകയും ചെയ്തു. അടുത്തുള്ള സി സി ടി വി ക്യാമറകളിൽ നിന്നാണ് ഈ പ്രതിയെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ കിട്ടുന്നത്. പിന്നീട് പിന്നെ വിപുലമായ അന്വേഷണമാണ് കേരള പോലീസ് ഇത്തരം ഒരു കേസിന് ഇത്തരത്തിലുള്ള ഒരു വിശദമായ ഒരു അന്വേഷണം സമീപകാലത്തുണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. കാരണം പോലീസിൻ്റെ ചീത്തപ്പേരിന് പോലീസിൻ്റെ അന്തസ്സിന് ചേരാത്ത തരത്തിലുള്ള ഒരു നടപടിയായിപ്പോയി, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാതിരിക്കുന്നത് എന്നും അത് ഭരണത്തിൻ്റെ കഴിവുകേടാണെന്ന് വരെ ആളുകൾ വിമർശിച്ചു. ഇതിനിടയിൽ പ്രതിപക്ഷം പറഞ്ഞു സി പി എം സ്പോൺസേർഡ് പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞു. അത് കോൺഗ്രസ്സുകാരെ ആരോപിച്ചപ്പോഴത്തേക്ക് തിരിച്ച് കോൺഗ്രസ്സുകാർ പറഞ്ഞു രാഹുലിൻ്റെ ഈ കേരള യാത്ര ഭാരതയാത്ര കേരളത്തിലൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ മാഹാത്മ്യം കുറയ്ക്കാൻ വേണ്ടി സി പി എംകാർ തന്നെ ആസൂത്രണം ചെയ്ത പരിപാടിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. എന്നാൽ ഒടുവിൽ ജിതിനാണ് ഈ കേസിൽ പ്രതിയെന്നും അയാളാണ് എറിഞ്ഞതെന്നും വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അയാൾ അന്ന് ധരിച്ച ടീഷർട്ട്, പാൻസ്, അതുപോലെ തന്നെ ഉപയോഗിച്ച ബൈക്ക്, പിന്നെ അതുപോലെ തന്നെ അയാൾ പിന്നെ അയാളുടെ സഞ്ചാരം, മൊബൈൽ ഫോണിൽ ടവറുകൾ വച്ചുള്ള അന്വേഷണം എല്ലാം കൂടെ കണക്കാക്കിയപ്പോൾ ഇയാൾ നേരെ പിന്നെ ബൈക്ക് ഓടിച്ച് നേരെ സമീപത്ത് കിടന്ന പിന്നെ ഒരു ടാക്സിയിൽ രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരെ കിട്ടിയിട്ടുണ്ട്. ആ ടാക്സി കണ്ടെടുത്തു. അതുപോലെ ഇയാളുടെ വണ്ടി ഏതാണെന്ന് മനസ്സിലായി, ആക്രമിക്കാൻ വന്ന വണ്ടി ഏതാണെന്ന് മനസ്സിലായി. എന്തായാലും മൊത്തത്തിൽ കേരള പോലീസ് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി കേസ് ചാർജ് ചെയ്താൽ മാത്രം മതി എന്നുള്ള രീതിയിലാണ് എത്തിയിരിക്കുന്നത്. എന്നിട്ടും കോൺഗ്രസ്സുകാർ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് കെട്ടിച്ചമച്ച ഒരു കേസാണ്. ശരിക്കു പറഞ്ഞാൽ ജിതിൻ ഇതിൽ പ്രതിയല്ല. ജിതിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം അയാൾക്ക് ഏതോ മയക്കുമരുന്ന് കലർത്തിയ മിഠായി എന്തോ കൊടുത്തിട്ട് ഇയാളെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അതല്ലാതെ ഇയാൾ ബോധത്തോടുകൂടി പറഞ്ഞതല്ല എന്ന് വരെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് അങ്ങനെ വരുന്നത്. അതേസമയം ഈ പിടിച്ച പ്രതിയും ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഞാനിതൊന്നും പോലീസിനോട് സമ്മതിച്ചിട്ടില്ല, എന്നെ കഞ്ചാവ് കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചതെന്നും അയാളും പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും സത്യം എവിടെയാണെന്നുള്ള കാര്യത്തിൽ പോലീസ് ഉടൻ തന്നെ അത് കണ്ടെത്തും. ശാസ്ത്രീയമായ തെളിവുകളോടുകൂടി ഉള്ള ഒരു അന്വേഷണമായതുകൊണ്ട് എത്ര തന്നെ കള്ളം പറഞ്ഞാലും ശരി അതിന് അടിത്തറ നഷ്ടപ്പെടും, കോടതി അത് വിലയിരുത്തുകയും ചെയ്യും. അങ്ങനെ എ കെ സെൻ്ററിൻ ആക്രമിച്ച കേസിൻ്റെ പിടികിട്ടാ പുള്ളിയെ പോലീസ് വലയാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അഭിമാനകരമായ ഒരു നേട്ടം.